हलो फ्रेंड्स अस्सलाम वालेकुम നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മുഖത്ത് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ആദ്യം തന്നെ നല്ലൊരു പഴുത്ത തക്കാളിയാണ് ആവശ്യം. ആ പഴുത്ത തക്കാളി നടു വെട്ടുക. നല്ല പഴുത്ത തക്കാളി എടുക്കാവും ഏറ്റവും ബെറ്റർ. ആ പഴുത്ത തക്കാളി നടു വെട്ടിയതിന് ശേഷം ഒരു മുറി എടുത്തിട്ട് അതിൻ്റെ പകുതിയിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയുമാണ്. ആ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും പറയുകയാണെങ്കിൽ മുഖത്തൊക്കെ നല്ല തിളക്കം കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. അതിലാദ്യം തന്നെ ഒരു മുറിയിൽ പഞ്ചസാര എടുക്കുക, എന്നിട്ട് കുറച്ച് ശേഷം വിതറുക, എന്നിട്ട് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അതിലേക്ക് എല്ലാ ഭാഗത്തായിട്ട് മിക്സ് ചെയ്യുക. നന്നായി തന്നെ ഇടുക. പഞ്ചസാരയൊക്കെ ഏറ്റവും കൂടുതൽ എത്ര ഇടുന്നതോ അത്രയും നല്ലതാണ്. എന്നിട്ട് ഞാനിപ്പോൾ കയ്യുമ്പോഴാണ് കാണിക്കുന്നത്, ഇതേപോലെ ആയിട്ട് താഴ്ത്തുന്ന കവിളിൻ്റെ ഒരു ഭാഗത്തായിട്ട് താഴ്ത്തുന്ന മേപ്പോട്ടായിട്ട് വേണം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യണമെങ്കിൽ. താഴ്ത്തുന്ന മേപ്പോട്ടാക്കുമ്പോൾ നമുക്ക് കവിൾ ഉണ്ടാവാനും നല്ലതാണ്. ഇത് നന്നായി തന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കവിളിലായാലും നെറ്റത്ത് മൂക്കിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ആ തക്കാളി മുഴുവനായി നമുക്ക് ആ പകുതി ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. മറ്റേ പകുതി നമുക്ക് വേറൊരു ദിവസം തന്നെ നാളെ ആയാലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഏതെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ നമ്മളിത് രാവിലെ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മുഖമൊക്കെ നല്ലതുപോലെ തിളങ്ങും, കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ മുഖത്തിന്. ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് മുഖത്ത് തന്നെ പിടിപ്പിക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ നമ്മളിത് മുഖം കഴുകണം. മുഖം കഴുകുമ്പോൾ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. സോപ്പ് യൂസ് ചെയ്യാണ്ട് വേണം തണുത്ത വെള്ളത്തിൽ നമ്മളിത് മുഖം കഴുകേണ്ടത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.